നമ്മുടെ ഹൃദയത്തിന് കുളിർമയേകിക്കൊണ്ട് പരിശുദ്ധ റബീഉല്ലവ്വൽ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ റബീഇനെ സന്തോഷത്തോടെ, അതിരറ്റ സ്നേഹത്തോടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വളരെ വളരെ മികച്ചു നിൽക്കുന്ന മഹബത്തോടുകൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഹബീബിൻ്റെ ഖൽബിൽ നമ്മെക്കുറിച്ചുള്ള ചിന്തയെ നന്നാക്കി തരുമല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുത്തുനബിയുടെ ഖൽബിൽ ഇടം പിടിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ പുണ്യ റബീഉല്ലവ്വലിലെ ഒന്നാമത്തെ ദിവസം അതിമനോഹരമായ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഈ സ്വലാത്തിൻ്റെ ഗുണമെന്താ? നമ്മുടെ കടങ്ങൾ വീടും, നമ്മുടെ ടെൻഷൻ മാറും, മാരക രോഗങ്ങൾ പോലും നീങ്ങും. എത്ര വലിയ പ്രയാസത്തിലാണ് നിങ്ങളെങ്കിലും ഈ സ്വലാത്ത് ഒരു കൃത്യമായ എണ്ണമുണ്ട്, ആ എണ്ണത്തിനനുസരിച്ച് പാരായണം ചെയ്താൽ നിങ്ങളുടെ ആ പ്രയാസം അത് ഊതിത്തീരുന്നതിന് മുൻപ് തന്നെ അള്ളാഹു നീക്കിത്തരുമെന്ന് സ്വാലിഹീങ്ങൾ അവരുടെ അനുഭവത്തിൽ പറയാൻ, അത്ര അത്ഭുതം നിറഞ്ഞ വളരെ വളരെ മഹത്വമേറിയൊരു സ്വലാത്ത്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ചൊല്ലിപ്പോകുന്ന വളരെ മനോഹരമായൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കാം. ഈ റബീഉല്ലവ്വൽ 1 മുതൽ 30 വരെ നമുക്കൊന്ന് പതിവാക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടത്തിന് ആ സ്വലാത്തൊരു കാരണമായെങ്കിലോ നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് അതിന് വലിയ മാറ്റങ്ങളുണ്ടാവും. പടച്ച റബ്ബ് ഇഖ്ലാസോടെ, സ്നേഹത്തോടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അസുഖങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, മാരക വിപത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മാദിഹീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قدت يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. അഷ്റഖൽ ബദറു അലൈന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ, അവൻ തൃപ്തിപ്പെടുന്ന ഒരു ദിവസവും മാസവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഇവിടെ റബീഇൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഇരുന്നിട്ട് മുത്ത് ഹബീബിനെ ഓർത്തൊന്ന് പുഞ്ചിരിച്ചേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മനസ്സറിഞ്ഞ് ഹംദ് പറഞ്ഞേ. ഈ ഹംദിൻ്റെ വിറക്കിച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബ് മാത്രമുള്ളൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരു സന്തോഷമാണ് അല്ലേ? ഒരു മന്ദമാരുതൻ്റെ തലോടൽ പോലെ റബീഉല്ലവ്വൽ ഒരു നമ്മളിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഈ റബീഇലെ ആദ്യത്തെ പ്രഭാതം, യാ അല്ലാഹ് എത്രമേൽ മനോഹരമാണിത്! സുബ്ഹാനക യാ റബ്ബ്. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ റബ്ബ് തിരഞ്ഞെടുത്തൊരു മാസം, അള്ളാഹു തിരഞ്ഞെടുത്തൊരു മാസം. അങ്ങനെയാകുമ്പോൾ ഈ മാസത്തിന് എത്രമേൽ വലിയ ശ്രേഷ്ഠതയാണ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ്! ആദ്യ വസന്തമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് കടന്നു വന്ന അതിമനോഹരമായൊരു മാസം. ഈ മാസത്തോടൊരു സ്നേഹമുണ്ടാവുക.
ഈ മാസത്തോടൊരു മഹബത്ത് ഉണ്ടാവുക, ഈ മാസത്തോടൊരു പ്രണയം. അതെങ്ങനെയാണ് ആശിഖീങ്ങൾക്ക്, മുത്തുനബിയെ പ്രണയിക്കുന്നവർക്ക് ആ മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ പ്രണയം, മുത്തുനബിയോട് ബന്ധപ്പെട്ടതിനൊക്കെ പ്രണയം. നമുക്ക് പ്രണയമുള്ളവരോട് ആ പ്രണയമുള്ളവരുമായി ബന്ധപ്പെടുന്ന സാധനങ്ങളോടൊക്കെ ഒരു വല്ലാത്ത സ്നേഹമായിരിക്കും. ഹബീബിൻ്റെ മാസത്തോട് വല്ലാത്തൊരു പ്രണയം, ഹബീബിൻ്റെ ദിവസത്തോട് വല്ലാത്തൊരു പ്രണയം, ഹബീബുമായി ബന്ധപ്പെടുന്നതിനോടൊക്കെ വല്ലാത്തൊരു പ്രണയം. ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. അത് ഈമാനുള്ളവരുടെ അടയാളമാണ്. മുത്തുനബിയുടെ പേര് പറയുമ്പോൾ കൽബിലൊരു വിങ്ങല്, കൽബിലൊരു വല്ലാത്ത പരവേശം. എനിക്കെൻ്റെ ഹബീബിനെ കാണാൻ പറ്റുമോ? എനിക്കെൻ്റെ ഹബീബുമായി ബന്ധമുണ്ടോ? എൻ്റെ ഹബീബിൻ്റെ കൽബ്, ആ കൽബിൽ എനിക്കൊരു സ്ഥാനമുണ്ടോ? അല്ലേ, ആ ഒരു സ്ഥാനം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മുത്തുനബിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അവിടുത്തെ സ്വലാത്ത് എന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായൊരു സ്വലാത്ത് നമുക്കിത് പഠിക്കാം. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നതിൻ്റെ പ്രത്യേകത എന്താ? സ്വലാത്ത് കൊണ്ട് മാറാത്ത ഒരു പ്രശ്നമില്ല എന്നാണ്. ഒരു സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ല, മോനെ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ, നിൻ്റെ ടെൻഷനൊക്കെ അങ്ങ് മാറിപ്പോകും. എന്ത് പ്രയാസത്തിലാണ് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നതെങ്കിലും സ്വലാത്ത് കൊണ്ടതൊക്കെ മാറിപ്പോകുമെന്നാണ് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലേ അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറയുന്നില്ലേ, അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യണതുപോലെ ഒരു പരിപാടി വേറെ ഏതാ? അത് സ്വലാത്ത് മാത്രമാണ് അല്ലേ. സ്വലാത്തല്ലാത്ത ഒരു കാര്യവും ഇതുപോലെ റബ്ബ് പറഞ്ഞിട്ടില്ല അല്ലേ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കൂ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇല്ല. അള്ളാഹുവും അവൻ്റെ മലക്കുകൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ആകെ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനുള്ളവരോട് പറയാൻ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചെല്ലണേ. സ്വലാത്ത് അതൊരു വല്ലാത്ത അത്ഭുതമാണ്. സ്വലാത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ നിധിയാണ്. നമ്മൾ വഴിതെറ്റിപ്പോകുന്നു, നമുക്കൊരു ശൈഖിനെ വേണം അള്ളാഹുവിലേക്ക് എത്താൻ. ഇല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിന്ന് ഹൈറായ ഉത്തമന്മാരായ അല്ലെങ്കിൽ വ്യാജന്മാരല്ലാത്ത ശേഖിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ കൽബിൽ? ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്ത് ഒരു ശേഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും, തെറ്റുകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും, അള്ളാഹുവിലേക്ക് നമ്മളെ വഴി നടത്തും. അള്ളാഹുവിലേക്ക് പോകണമെങ്കിൽ അത് മുത്തുനബിയിലൂടെ തന്നെ പോകണം. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ പറഞ്ഞത്, നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അള്ളാഹിനെക്കുറിച്ചല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം. മുത്തുനബിയെ പഠിച്ചാൽ മുത്തുനബിയിലൂടെ അവൻ അള്ളാഹുവിനെ അറിയും, മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹിനെ അറിഞ്ഞാൽ പിന്നെ അവൻ വഴിതെറ്റൂല. നേരിട്ട് നമ്മൾ അള്ളാഹിനെ തപ്പാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ റബ്ബിനെ കിട്ടുകയുമില്ല, അത് പുത്തനുവാദികൾക്ക് കിട്ടിയതുപോലെ ഒരു കിട്ടലായിത്തീരും. യഥാർത്ഥ റബ്ബ് അള്ളാഹു റബ്ബുൽ ആലമീനെ കിട്ടാൻ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തന്നെ പോകണം. അള്ളാഹു ഹബീബിലൂടെ അള്ളാഹുവിനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സ്വലാത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായൊരു ഹദീസ് ഉണ്ട്, ആ സ്വലാത്തു അലയ്യ തംഫിൽ ഫഖറ, എൻ്റെ മേലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എൻ്റെ മേലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ദാരിദ്ര്യം മാറാനെന്നുള്ള നെയ്യത്തിൽ ചൊല്ലരുതേ, അതെൻ്റെ ഹബീബിൻ്റെ സ്വലാച്ചാണ്. എൻ്റെ ഹബീബിനോടുള്ള ഇഷ്ഖ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ സ്വലാച്ച അല്ലാണ് അല്ലേ, ആ ഇബാദത്ത് റബ്ബിനാണ്. ആർക്ക് വേണ്ടിയാണ് ഞാൻ ആ ചൊല്ലുന്നത്? എൻ്റെ ഹബീബിന് വേണ്ടിയാണ്. അല്ലാ, അങ്ങനെ സ്നേഹത്തോടെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കടങ്ങൾ വീടും. ഒരിക്കൽ പോലും കടം വീടാൻ വേണ്ടി സ്വലാത്ത് ചെല്ലരുതട്ടോ, ദാരിദ്ര്യം മാറാൻ വേണ്ടി സ്വലാത്ത് ചെല്ലരുതട്ടോ. സ്വലാത്ത് ചെല്ലുമ്പോൾ ഇഖ്ലാസ് അതിലുണ്ടെങ്കിൽ, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൽബിനെ അല്ലാഹു വേദനിപ്പിക്കില്ല. നിങ്ങളെത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ആ പ്രയാസത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളിൽ നിന്ന് ഊരിക്കളഞ്ഞ് മുത്തുനബിയുടെ വാക്ക് എത്രമേൽ ഹൃദ്യമാണ്, എൻ്റെ മേലുള്ള സ്വലാത്ത് തംഫിൽ ഫഖറ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പുണ്യനബി തങ്ങളുടെ ഹദീസുകൾക്ക് എത്ര വലിയ വിശദീകരണമാണ്. ലിക്കുല്ലി ഷൈഇൻ ത്വഹാറ, എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ. നെജിസിനെ ശുദ്ധീകരിക്കുന്ന വസ്തുവുണ്ട്, കള്ളിനെ ശുദ്ധിയാക്കുന്ന വസ്തുവുണ്ട്, അങ്ങനെ എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ വത്വഹാറത്തു ഖുലൂബിൽ മുഅ്മിനീൻ, സുബ്ഹാനല്ലാഹ്,
മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എന്താ? അസ്സലാത്തു അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ? അസ്സലാത്തു അലാ നബീ വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ അറബി. മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്. സുബ്ഹാനല്ലാഹ്. പ്രഭാത സമയമായതുകൊണ്ട് തന്നെ ബൈത്ത് ചൊല്ലാൻ അല്ലേ ഒരു ബുദ്ധിമുട്ടാണ്. ഏതായാലും അൽഹംദുലില്ലാ, മുത്ത് ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ പ്രണയത്തെ പൂർത്തീകരിച്ച് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങളുടെ കൽബിനെ ശുദ്ധീകരിക്കുന്ന വസ്തു ഉണ്ട്, അതെന്താ? അത് മുത്ത് നബിയുടെ മേലുള്ള സ്വലാച്ചാണെന്നാണ്. സുബ്ഹാനക യാറബ്. ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട് പുണ്യ നബിയുടെ അടുക്കലേക്ക്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. യാ റസൂലല്ലാ, പുണ്യ നബിയെ, ഞാൻ വന്നതൊരു സന്തോഷവർത്താനം അറിയിക്കാനാണ്. ആ ഒരു സുവിശേഷം പറയാനാ, മറ്റൊരു നബിമാരോടും പറയാത്ത ഒരു അത്ഭുതകരമായ സന്തോഷവർത്താനം അങ്ങയോട് പറയാനാണ് നബിയെ ഞാൻ ഓടി വന്നത്. ഫല്ലാന ഹബീബ് പറയുന്നുണ്ട്, എന്താണ് ജിബ്രീൽ, അതായത് ഇതുപോലൊരു സന്തോഷ വർത്തമാനം ഞാൻ ഒരു നബിക്കും പറഞ്ഞിട്ടില്ല. ഞാൻ പല നബിമാരുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സന്തോഷം ഒരാളോട് പങ്കുവച്ചിട്ടില്ല. അതുപോലൊരു അത്ഭുതം മുത്ത് നബിയെ അങ്ങയോട് പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? വഹിയ അൻ അല്ലാഹു തആല യഖൂലു ലക്, അല്ലാഹു അങ്ങയോട് പറയുന്നുണ്ട് നബിയെ. ആര് പറയുന്നു? അല്ലാ പറയുന്നുണ്ട്. മൻ സല്ല അലൈക മിൻ ഉമ്മതിക തലാസ മറാത്ത്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ മൂന്ന് തവണ സ്വലാത്ത് ചൊല്ലിയാൽ, ഗഫറല്ലാഹു ലഹു, ഏയ് എത്ര തവണ? മൂന്ന് തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറിച്ചു കൊടുക്കും. ഇൻ കാന ഖായിമൻ ഖബല അയ് യഖ്ഉദ്, സുബ്ഹാനല്ലാഹ്, നിന്നുകൊണ്ടാണ് അവൻ സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുന്നതെങ്കിൽ ഇരിക്കുന്നതിന് മുൻപ് പാപങ്ങൾ പൊറുക്കും. ഇരുന്നുകൊണ്ടാണ് അവൻ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ എഴുന്നേൽക്കുന്നതിന് മുൻപ് പാപങ്ങൾ പൊറുക്കും. കിടന്നുകൊണ്ടാണ് അവൻ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ്റെ പാപങ്ങൾ പൊറുക്കും. അങ്ങനെ ഞൊടിയിടയിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മൂന്ന് സ്വലാത്ത് മതിയെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതായി സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് നബിയോട് പറയാൻ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫഖറ ലില്ലാഹി സാജിദൻ ശുക്റൻ ലില്ലാ, എൻ്റെ ഹബീബ് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സുജൂദിലേക്ക് വീഴുകയാണ്. റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലേക്ക് അങ്ങ് വീഴുകയാണ്. അത്ര സന്തോഷം. കാരണം ഉമ്മത്തിനൊരു ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മുത്ത് നബിക്ക് വേറൊന്നുമില്ല. നിങ്ങൾ ഹദ്ദാദ് റാത്തിബ് ചൊല്ലാറില്ല അല്ലേ? ഹദ്ദാദ് ചൊല്ലുമ്പോൾ അതിൽ മൂന്ന് സ്വലാത്ത് ഉണ്ട് നമ്മളിടയിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലേ? അവിടെ നമ്മൾ മൂന്ന് സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആ മൂന്ന് സ്വലാത്ത് മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു യുക്തി എന്ത് ചോക്കേ? ഹാ, നമ്മൾ ചിലപ്പോൾ സ്വലാത്തിനായിട്ട് പ്രത്യേകം ഇരിക്കാൻ വിട്ടുപോയിട്ടുണ്ടാകും. ഹദ്ദാദ് പതിവാക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ മൂന്ന് സ്വലാത്തുണ്ട്. ആ മൂന്ന് സ്വലാത്ത് അത് മുഅ്മിനീങ്ങളുടെ പാപങ്ങളെ കരിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞതായി വന്ന് പറയുകയാണ്. എത്ര വലിയൊരു സന്തോഷമാണ്. അപ്പോൾ മൂന്ന് സ്വലാത്ത് ഡെയിലി നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ഈ റബീഉൽ അവ്വൽ തുടക്കം അല്ലേ, ഇന്ന് മുതൽ റബീഉൽ അവ്വൽ അവസാനിക്കുന്നത് വരെ 30 വരെ 12 വരെ അല്ല കേട്ടോ മൗലിദിൻ്റെ കണക്ക്. റബീഉൽ അവ്വൽ മാസം മുഴുവനും അതാണ് അതിൻ്റെ കണക്ക്. റബീഉൽ അവ്വൽ 12 നിർത്തല്ലേ, 12 കൊണ്ട് നിർത്തല്ലേ. എന്നാൽ പിന്നെ നമ്മൾ ഈ 1 മുതൽ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. 12 മാത്രം മൗലിദ് ഇല്ലേ പോരെ? പോരാ, 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ എല്ലാ ദിവസവും മൗലിദ്, എല്ലാ ദിവസവും കൂടുതൽ സ്വലാത്ത്. റബീഉൽ അവ്വൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് കൂടുതൽ പരിഗണിക്കേണ്ട ദിവസങ്ങളാണ് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ. സുബ്ഹാനക യാ റബ്. അപ്പോൾ 3 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത്. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് വരുമ്പോൾ സാധാരണ മാസം ഒരാൾ 100 എണ്ണം ചൊല്ലുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചൊല്ലണം എന്നാണ്. ഇനി ഒന്നും പറ്റുന്നില്ല. ഒരു 3 എണ്ണമെങ്കിലും ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുതേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഇമാം യൂസുഫിൻ്റെ ബഹാനി റളിയല്ലാഹുവിനെ പോലെ അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ ഉദ്ധരിക്കുന്ന അതിസുന്ദരമായ ഒരു സ്വലാത്തുണ്ട്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ? 500 തവണ നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ, 500 തവണ ഈ സ്വലാത്ത്, ഒരു ദിവസം കൊണ്ടാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇല്ല, കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്കേ ചൊല്ലാൻ പറ്റുള്ളൂ. നിങ്ങളെക്കൊണ്ട് കഴിയണത് പോലെ ഒരു 500 എണ്ണം നെയ്യത്തിയതങ്ങ് ചൊല്ലിക്കോ. നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം മാറി നിൽക്കും, കടങ്ങൾ വീടും, സമാധാനം ലഭിക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കണം. സമാധാനവും സന്തോഷവും, പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവൽ തരും. അതാത്ര അത്ഭുതമാണ് ഈ സ്വലാത്ത് എന്നാണ്. സുബ്ഹാനക യാ റബ്. ആ എന്താ പറഞ്ഞത്? അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക്
രോഗങ്ങളിൽ നിന്ന്, മാരക വിപത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന്, സ്വസ്ഥതയില്ലായ്മയിൽ നിന്ന് പടച്ച റബ്ബ് നിങ്ങൾക്ക് കാവലേക്ക് നിങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയോ ഗൗരവം കൂടുതലുള്ള ഗൗരവമുള്ള ഒരു ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്ര വലിയൊരു പ്രയാസത്തിൽ പെട്ടു നിൽക്കാൻ 1000 സ്വലാത്ത് ഇതങ്ങ് നെയ്യത്താക്കി ചൊല്ലിക്കോ. ആ പ്രയാസത്തിൽ നിന്ന് 1000 സ്വലാത്ത് ചൊല്ലിത്തീരുന്നതിന് മുൻപ് അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളെ സലാമച്ചാക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങൾ, രോഗങ്ങൾ, കടം, പ്രയാസം, പകർച്ചവ്യാധി തുടങ്ങി എന്ത് പ്രതിസന്ധിയും അള്ളാഹു റബ്ബുൽ ആലമീൻ എടുത്തു കളയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ സ്വാലിഹ് മൂസ റഹിമഹുള്ള ഉദ്ധരിക്കുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ കപ്പലിൽ പോവുകയാണ്. കപ്പലിൽ കുറേ ആളുകളുണ്ടാവുമല്ലോ. ശക്തമായ കാറ്റും കോളും. ആ കാറ്റും കോളിനിടയ്ക്ക് വല്ലാതെ പേടിച്ചു എല്ലാവരും. ഇപ്പം തന്നെ കപ്പൽ മറിയുമെന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചെറിയൊരു മയക്കം അദ്ദേഹത്തെ പിടികൂടുകയാണ്. ആ മയക്കത്തിൽ അദ്ദേഹം കാണുന്നത് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലാൻ 1000 തവണ ഈ സ്വലാത്ത് കപ്പലിലുള്ള എല്ലാവരോടും ചൊല്ലാൻ പറയണമെന്ന് സ്വാലിഹ് മൂസ റഹിമഹുള്ളയോട് പറയാണ്. അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും പറഞ്ഞു, ഞാൻ മുത്ത് നബിയെ കണ്ടു, നമുക്ക് രക്ഷപ്പെടാൻ ഈ സ്വലാത്തൊന്ന് ചൊല്ലാം. 1000 എല്ലാവരും കൂടെ ചൊല്ലാൻ തുടങ്ങി. 300 ആയപ്പോഴേക്ക് എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടുപോയി. സുബ്ഹാനക്കയാറും കണ്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതൊരു 1000 അങ്ങ് ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലിത്തീരുന്നതിന് മുൻപ് നമുക്ക് പ്രതിഫലം തരുമെന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു അത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ സ്വലാത്ത് നിന്നൊന്ന് നോക്കിയ സ്ക്രീനിൽ നോക്കാമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അത്ഭുതകരമായൊരു സ്വലാത്ത് തന്നെയാണ്. ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കും, അതുപോലെ തന്നെ നമ്മളെ മോശം കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും. അള്ളാഹുവിങ്കിൽ നമ്മുടെ ദറജ ഉയർത്തും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണം ചെയ്യുന്ന, അതായത് ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും നമുക്ക് ഗുണം ചെയ്യുന്ന അത്ഭുതകരമായ സ്വലാത്താണത്രേ. അള്ളാഹു റബ്ബുൽ ആലമീൻ പതിവാക്കം തൗഫീക്ക് നൽകട്ടെ. ഡെയിലി സാധാരണഗതിയിൽ ഒരു 11 എണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമുക്ക് പതിവാക്കിക്കൂടെ. ഇന്ന് മുതൽ ഈ റബീഉല്ലവ്വല് 30 വരെ ഒരു 11 എണ്ണം ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറി നിൽക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദി നമ്മുടെ സമ്മാനത്തിനുള്ള സ്വലാത്ത് എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്? ഞാൻ ഉണർത്തിയതുപോലെ റബീഉല്ലവ്വല് 1-ാമത്തെ രാവ്, അതായത് ഇന്നലത്തെ രാത്രി മുതൽ റബീഉല്ലവ്വല് 12-ൻ്റെ പകലിനുള്ളിൽ ചൊല്ലി തീർത്താൽ മതി. നമ്മുടെ മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർത്താൽ മതി. 12 ദിവസമുണ്ട്. അപ്പോൾ എന്നാണ് ഉസ്താദിൻ്റെ എണ്ണ അറിയിക്കേണ്ടത്? എണ്ണം അറിയിക്കേണ്ടത് റബീഉല്ലവ്വല് 10-ന് എണ്ണ അറിയിച്ചാൽ മതി. റബീഉല്ലവ്വല് 10 ആകുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എണ്ണ അറിയിച്ചാൽ മതി. പലരും ചോദിക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എവിടെ എന്ന് ലിങ്ക് ഇൻഷാല്ലാ ഞാൻ തരാം കേട്ടോ. അത് ഇൻഷാല്ലാ 1-2 ദിവസം കൂടെ ആവട്ടെ, നമുക്ക് ഇൻഷാല്ലാ ഒന്ന് നിങ്ങൾ ചൊല്ലി അതിലേക്കൊന്ന് സെറ്റായിട്ടോ, നമുക്ക് അതിന് ലിങ്കൊക്കെ തരും ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും റബീഉല്ലവ്വല് 10-ൻ്റെ അന്ന് അല്ലെങ്കിൽ അതിന് മുൻപ് ഞാൻ അറിയിക്കും എപ്പോഴാണെന്ന്. അപ്പോൾ നിങ്ങൾ ചൊല്ലാൻ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ചൊല്ലാൻ കഴിയുന്നത് റബീഉല്ലവ്വല് 12-ൻ്റെ മുമ്പ് നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയും അത് കൃത്യം ഹക്കായിട്ട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല കേട്ടോ. കാരണം മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ മനഃപൂർവ്വം മുത്തഅമ്മിദൻ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ച് കൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ ഈ 12 ദിവസം കൊണ്ട് എത്ര ചൊല്ലാൻ കഴിയും? 1 കോടി ചൊല്ലാൻ പറ്റും, 1 കോടി സ്വലാത്ത് ചൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ 50 ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ 25 ലക്ഷം ചൊല്ലാൻ പറ്റും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ
അത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ചൊല്ലാൻ കഴിയുന്ന ഏറ്റെടുത്തിട്ട് ഇൻഷാല്ലാ നമ്മളെ ആ പറയുന്ന ദിവസം ഗ്രൂപ്പിൽ അങ്ങ് അറിയിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് നമ്മൾ ഇൻഷാല്ലാ ഒരു ഒരു ചെറിയ ഒരു ഗോൾഡ് കോയിൻ ഇൻഷാല്ലാ നമ്മൾ സമ്മാനമായിട്ട് തരും. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. പിന്നെ മറ്റു പല പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. ഈ വിജയെ പ്രഖ്യാപിക്കുക റബീഉൽ അവ്വൽ 30-ാം രാവിൻ്റെ പരിപാടിയിലായിരിക്കും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു ആ സഹായം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ അത് ഭംഗിയാക്കണം കേട്ടോ, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ കാരണം ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് നമ്മളൊരു കാരണമായാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെത്ര ഭാഗ്യം തരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ റബീഉൽ അവ്വലിലെ ഓരോ ദിവസവും നടക്കുന്ന പരിപാടി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൻ അല്ലാ മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ജന്മത്തെ ബഹുമാനിച്ചാൽ യാ അള്ളാ ദീനിനെ ഹയാത്ത് നൽകിയവനെ പോലെയാണ്, ഇസ്ലാം ദീനിനെ ജീവിപ്പിച്ചവനെ പോലെയാണെന്ന് പറഞ്ഞത് ആരാണ്? ആരും ഭൂരിഭാഗം ആളുകളും തെറ്റാണല്ലോ എഴുതിയത്. നമ്മൾ അതിന് മുമ്പ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇത് അബൂബക്കർ അല്ല പറഞ്ഞത്, റളിയല്ലാഹു അൻഹു. ഇത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു ഹജർ റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇല്ലേ. ഇന്നത്തെ ചോദ്യം എന്താണ്? മഹാനായ സയ്യിദത്തുന ഹലീമ റളിയല്ലാഹു അൻഹാ, ഹലീമത്തു സഅദിയ, ആർക്കറിയാത്തതല്ലേ? ഹലീമ ബീവിയോട് എന്ത് സ്നേഹമാണ് എൻ്റെ മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മയുടെ വാത്സല്യം അല്ലേ. മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹയുടെ യഥാർത്ഥ നാമം എന്താണ്? എത്ര പേർക്കറിയാം? നോക്കട്ടെ, യഥാർത്ഥ പേരെന്താണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ? ഇന്ന് കടന്നു വരുന്നത് ഒരു വെള്ളിയാഴ്ച രാവും കൂടെ ആട്ടോ. നമുക്ക് ഇൻഷാല്ലാ കൃത്യം രാത്രി കൃത്യം 7:15 സമയം നോട്ട് ചെയ്ത് നോക്കണം. ഇന്നലെ 8 മണിക്കായിരുന്നെങ്കിൽ ഇന്ന് 7:45 ഇൻഷാല്ലാ നമ്മുടെ മൗലിദിൻ്റെ മജ്ലിസ് നടക്കും. എല്ലാ ദിവസവും കൃത്യം ആ മൗലിദിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും കഴിയുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഹദിയ ഒന്നുകിൽ നമ്മുടെ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നേരിട്ടോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ അത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഇതിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളിലേക്ക് ഹദീകൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. അവ കൃത്യം 7:45 ആ മൗലിദിൻ്റെ സദസ്സിൽ എല്ലാവരും പങ്കെടുക്കുക. കുറച്ച് നേരം, അരമണിക്കൂർ പോലും ഇല്ല അല്ലേ, മുത്തുനബിയുടെ തിരുനോട്ടം നമുക്ക് ലഭിക്കാൻ അത് കാരണമാവില്ലേ. ഇനി 7:45 മാത്രമല്ല, നമ്മുടെ ഈ സബാഹുൽ ഖൈറിൽ ഇനി ഇൻഷാല്ലാ എല്ലാ ദിവസവും ഒരു ചെറിയ ബൈത്ത് ഉണ്ടാവും. ഇന്ന് നമുക്ക് യാ അക്രമ ബൈത്ത് ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. ഈ യാ അക്രമ ബൈത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഖസീദത്തുൽ ബുർദയുടെ ഭാഗമാണ്. ഖസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രയാസത്തിൽ നമ്മളെ കൈപിടിക്കുന്ന മനോഹരമായ വചനങ്ങളാണ് ഖസീദത്തുൽ ബുർദയിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം നൽകുന്ന, മുത്തുനബി തന്നെ പറഞ്ഞു കൊടുത്തൊരു വചനമുണ്ട്, മുത്തുനബി തന്നെ പാടിക്കൊടുത്തൊരു വചനമുണ്ട് അവിടെ ഖസീദത്തുൽ ബുർദയിൽ. അങ്ങനെയുള്ള ബുർദ രോഗശാന്തി ഏകുന്ന ഒന്നാണത് അല്ലേ. ഖസീദ ബുർഉദ്ദ എന്നാണ് യഥാർത്ഥ നാമം. ബുർഉദ്ദ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾക്ക് ശമനാണെന്നാണ് ബുർദ. എത്ര വലിയ പ്രയാസവും നീങ്ങും. ഇൻഷാല്ലാ നമുക്ക് ഈ ആക്രം വൈത്ത് ഒന്നൊരുമിച്ച് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആദ്യം പതിവായി ചൊല്ലുന്ന ദിക്ർ നമുക്കൊന്ന് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഈ അക്രമ ബൈത്ത് ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദുആരക്കാം. വിശാലാർത്ഥത്തിൽ നമ്മുടെ മജ്ലിസ് രാത്രി 7:45 അതിൽ നമുക്ക് ദുആ ചെയ്യും. എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. ഈ റബീഉൽ അവ്വലിൽ റസാ വ്ളോഗ്സ് കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നോക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ അക്രമ ബൈത്ത് സ്ക്രീനിൽ കാണാം. ആ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞ് എന്നോടൊപ്പം ചൊല്ലി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. يا أكرم الخلق ما لي من ألوذ به سواك عند حلو للحديث العميم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم و
ലല്ലാഹി ജഹു കബി ഈദൽ കരീമു തഹ ലബിസ്മി മുൻതഖീമി മൗലായ സല്ലി വസാ ലിം ദൈമൻ അബദ അലാ ഹബീബിക ഹൈ റിൽ ഖൽഖി കുല്ലിഹിമി فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كلامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ترى بحين يقسمها تأتي على حسب العصيان في القسم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرمي جل مولاي صلي وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إنا له صبرا ما تدعو الأهوال ينهزمي ولي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمن هل ومنساجم ملي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهلي التقى والنقى والحلم والكرم جل مولايا على حبيبك خير الخلق كلهم مار النحات عذبت الباني ريح
حصابا وأطراب العساحة للعيس بالنعم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم أرجي طاعا أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحتي وأبي عبيدتي وابن عوف عشير الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധ ബൈത്തുകളും ഖസീദകളും മുത്തിന്റെ പേരിലുള്ള സ്വലാത്തുകളെല്ലാം ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാ നീ ഖായിബക്കല്ലേ തമ്പുരാനെ, ഈ പ്രഭാതവേളയിൽ ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ. അല്ലാ അതു നിമിത്തം ഞങ്ങളുടെ കൽബറിയുന്ന നാദാ, എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ. അല്ലാ ഒരുപാടൊരുപാട് വേദനകൾ ഞങ്ങളുടെ കൽബിലുണ്ട്. അല്ലാ എല്ലാ വേദനകളും നീ അകറ്റണേ. അല്ലാ സമാധാനം നൽകണേ. അല്ലാ സന്തോഷം നൽകണേ. അല്ലാ കൈവെടിയല്ലേ. അല്ലാ പടച്ചവനെ ജീവിതത്തിൽ ഖൈറ് നൽകണേ. അല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലേകണേ. അല്ലാ പൈശാചിക ബാധകളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് കാവലേകണേ. അല്ലാ കുടുംബത്തിൽ സമാധാനമില്ല, റബ്ബേ സമാധാനം നൽകണേ. അല്ലാ ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ കുടുംബക്കാർ ഇവരെല്ലാം തമ്മിൽ നല്ല ബന്ധം തരണേ. അല്ലാ മുത്തുനബിയുടെ സുന്നത്തുകൾ കൂടുതൽ അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ. അല്ലാ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ. അല്ലാ എത്രയെത്ര അസുഖബാധിതരാണ്, നീ ശിഫാ നൽകണേ. അല്ലാ മാറാ രോഗങ്ങളിൽ നിന്ന് കാവലേകണേ. അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഇണകൾ സന്താനങ്ങൾ നിസ്കരിക്കുന്നവരാക്കണേ. അല്ലാ മദ്യപാനികൾ ഉണ്ട് നന്നാക്കണേ. അല്ലാ മക്കളെ സ്വാലിഹിങ്ങളാക്കണേ. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊന്നു മക്കളാക്കണേ. അല്ലാ യാ റബ്ബനാ യാ റബ്ബനാ പടച്ചവനെ ഞങ്ങളുടെ വീടുകൾ ബറക്കത്തിന്റെ കേന്ദ്രമാക്കണേ. അല്ലാ കടബാധ്യതകൾ ഏറ്റെടുക്കണേ. അല്ലാ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ. അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം
നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം സ്വന്തമായി നീ നൽകണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. മരിക്കുന്നതിന് മുൻപ് പുണ്യ മദീനയിൽ ചെല്ലാൻ പരമാവധി പറയാവർത്തി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. യാ റബ്ബനാ യാ റബ്ബനാ, എത്ര കുട്ടികളാണ് ഇപ്പോൾ എക്സാമുകൾ എഴുതുന്നത്. ഉന്നത വിജയം നൽകണയല്ല. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കണയല്ല. അതിനുള്ള മരുന്നായി സ്വലാത്ത് കൊണ്ട് നടക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടങ്ങളിലേക്ക് ഇതിന്റെ മിസില് സവാബ് എത്തിക്കണയല്ല. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. ഈമാൻ സലാമത്താക്കണയല്ല. ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബേ ഖുദാ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒഴിപ്പിക്കണയല്ല. കൈവെടിയല്ലയല്ല. മനസ്സിലുള്ള മുറാദ് എന്താണെങ്കിലും ഈ സദസ്സിൽ പങ്കെടുത്തപ്പോ കൽബൊന്ന് വിങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിങ്ങൽ എന്തു നിമിത്തമാണെങ്കിലും ആ മുറാദ് നീ ഹാസിലാക്കണയല്ല. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.